മറ്റൊരു കേരളത്തിലെ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ വാദം അതിന്റെ അന്വേഷണത്തിന്റെ ചുമതല താങ്കൾക്കായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന ഏറ്റവും വലിയ വിവാദം ഇതിന്റെ ഹയർ അപ്സിൽ മേൽത്തട്ടിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി അതായത് സി പി എം ആയിട്ടും ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുമായിട്ടും തമ്മിലൊരു ഒത്തുതീർപ്പുണ്ടായതിനെ തുടർന്നാണ് ഈ പ്രധാന രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഈ കേസ് അന്വേഷണം പോകാതിരുന്നത് പ്രത്യേകിച്ചും ആ ആരോപണത്തിന്റെ കുന്തമന നീണ്ടു ചെന്നിരുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ പിണറായി വിജയനിൽ നിന്നാണ് അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ആ കേസിന്റെ അകത്ത് എനിക്ക് തോന്നേ കേരളത്തിൽ ആരും ചോദ്യം ചെയ്യില്ലാത്ത ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ടീമിനെയാണ് എടുത്തത് എനിക്ക് തോന്നുന്നേ അന്നത്തെ ആൾക്കാരെല്ലാം പറഞ്ഞതുപോലും അതാണ് അതായത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മീഡിയ അറ്റൻഷന് വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും ഞാനൊരു പ്രത്യേക കാര്യം ചെയ്യുന്നു എന്ന് അങ്ങനെ പരുത്തി തീർത്താൽ അതിൽ നിന്നൊരു ഖ്യാതി നേടണമെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനും അതിനകത്തല്ല വളരെ ലോ പ്രൊഫൈലായിട്ടുള്ള എന്നാൽ പ്രൊഫഷണലി എക്സ്ട്രീംലി കോമന്റ് ആയിട്ടുള്ള ആൾ അപ്പോൾ ഒന്നായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആ ടീമിലുണ്ടായിരുന്ന എസ് പി എന്ന് പറയുന്ന അനൂപ് കുരുവൺ എനിക്ക് തോന്നുന്നു കേരളം ഇന്ന് കാണുന്ന ഉദ്യോഗസ്ഥരിൽ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള പ്രൊഫഷണലി എക്സലന്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പിന്നെ ഷൗക്കത്തലി ഷൗക്കത്തലി അന്നത്തെ ഡി വൈസ്മാരല്ല ഷൗക്കത്തലി ഉണ്ട് സന്തോഷുണ്ട് ജോസി ചെറിയാനുണ്ട് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒരു രീതിയിലുള്ള രാഷ്ട്രീയ ഇൻവോൾവ്മെന്റും അതിലുണ്ടായിട്ടില്ല ഒരിക്കലും പക്ഷെ അങ്ങനെ ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പൊ കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ തെളിയാണ് അദ്ദേഹം പറയുന്നത് അന്നേരം സാറിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഞാൻ പിന്നെ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാറില്ല ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി നോക്കിപ്പോകുന്നു ഇൻഫാക്റ്റ് അന്ന് ഞങ്ങൾ അവിടെ ഒരു ഒരു വീട് വാടകയ്ക്കെടുത്ത് അതും കോഴിക്കോട് റൂറൽ എസ് പിയുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് നടന്ന് എല്ലാവുന്നത് ഇരുന്നൂറ് മീറ്റർ അകലെയായിട്ട് ഞങ്ങൾക്കൊരു ക്യാമ്പ് ഓഫീസെടുത്ത് അവിടെയാണ് ഈ എന്താ പ്രതികളെയും സാക്ഷികളെയും എല്ലാം ചോദ്യം ചെയ്തിരുന്നത് ഞങ്ങളുടെ ഓഫീസായിട്ട് മാറ്റിയത് അപ്പോൾ അവിടെ ഞങ്ങൾ ഈവൻ ആരോടും ഒന്നും മിണ്ടാറില്ല അപ്പോൾ ഞങ്ങളുടെ ആദ്യ തീരുമാനം തന്നെയായിരുന്നു ഇതേക്കുറിച്ച് പോലീസ് ഞങ്ങളുടെ ടീം ഒരു കാരണവശാലും ഒരു ബ്രീഫിങ്ങൊന്നും നടത്തത്തില്ല അത് അന്നത്തെ മുഖ്യമന്ത്രിയോടും അന്നത്തെ ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും ബന്ധപ്പെടുകയും ചെയ്യരുത് ഇല്ല